ഞാനിപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും ലക്ഷറി നോമ്പറക്കം നിൽക്കും. ഒരാൾക്ക് ഏകദേശം 10,000 രൂപ. എവിടെ അറിയോ? ദുബായിലെ ബുർജ് അറബില്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഡംബര 7-സ്റ്റാർ ഹോട്ടലായ ബുർജ് അറബക്ക് നമ്മൾ പോണു. ദുബായ് ഷാർജ റോഡ് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ജുമൈറ ഭാഗത്തേക്ക് പോണു. ബുർജ് ഖലീഫക്ക് അവിടെ നിന്ന് ഇങ്ങനെ കണ്ട ഏകദേശം ലക്ഷറി കാറുകൾ കാണണമെങ്കിൽ ജുമൈറ ഭാഗത്തേക്ക് തന്നെ വരണം കേട്ടോ. നമ്മളത് അവിടെ ഇങ്ങനെ കയറി, ഒരു മനുഷ്യനിർമ്മിത ഐലൻഡാണ് ജുമൈറയിലെ ബുർജ് അറബ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അകത്ത് കയറിയപ്പോ വേറെ ലെവൽ ആംബിയൻസ് കേട്ടോ, വേറെ ലോകത്ത് എത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഹലോ, എമറാത്തിയാണോ? ബുർജ് അറബിൽ ഒരുപാട് റെസ്റ്റോറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇഫ്താർ അടക്കുന്ന ബാബല്യ എന്ന റെസ്റ്റോറൻറ്റാണ്. ഏകദേശം 10,000 രൂപ പെർ ഹെഡ് ഉണ്ട് ഒരാൾക്ക്. ടോപ്പൺ എയറിലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് വെതർ മോശമായതുകൊണ്ട് അകത്തിരിക്കാൻ പറഞ്ഞു. പുറത്ത് നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്, നല്ല കാറ്റ്, അതുകൊണ്ട് അകത്തിരിക്കാനേ പറ്റുള്ളൂ പറഞ്ഞു. കൊടുക്കത്തെ കാറ്റാണ്, ഭയങ്കര നോയ്സ് ഉണ്ട്. ഇവിടുത്തെ പൈസ പറഞ്ഞാൽ ഫുഡിൻ്റെ മാത്രമേ ആംബിയൻസ് ആണ്. അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ കാറ്റും ഇങ്ങനത്തെ ഒരു ലക്ഷറി ഇതൊക്കെ പാടെ 10,000 രൂപ വരുന്നത്. ഭക്ഷണം മാത്രമാണ് കരുതരുത്, ഇത് ജീവിതത്തിൽ ഒരിക്കലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ബുർജ് അറബ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ജുമൈറ ഹോട്ടലിൽ കാണും. മെസ്സി ഒക്കെ വന്ന താമസിക്കുന്ന ഈ ഹോട്ടലാണ്. കുറച്ച് ഫോട്ടോ കണ്ടിട്ടതിന് മുമ്പേ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണാം, കുറച്ച് സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. യജാദ് ഇൻഫിനിറ്റി പൂൾ എന്ന് പറയും. പിന്നെ ബീച്ച് സെറ്റപ്പ് ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ചയായിട്ട് ബുർജ് അറബ്. ലോകത്തിലെ 7-സ്റ്റാർ ഹോട്ടല്, ലക്ഷങ്ങളാണ് ഒരു ദിവസം താമസിക്കാൻ. 10 ലക്ഷത്തിൻ്റെ ഒക്കെ വരെ റൂമുണ്ടെന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടുത്തെ ഈ നോമ്പുറക്കാൻ കുറച്ചുകൂടി സമയമുണ്ട്. ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്താളിച്ചിരിക്കുകയാണ് ഞാൻ. എന്താ അപ്പോൾ ഇത് കഥ? നമുക്ക് ഇനി ഫുഡ് കാര്യങ്ങളൊക്കെ കാണാം. നമ്മളെ ടേബിളൊക്കെ നമ്മൾ സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ ഷവർമിന തുടങ്ങി. ഷവർമയും ലൈവായിട്ട് ഫത്തായർ അങ്ങനെ സംഭവം ബ്രെഡുകളുണ്ട്. പിന്നെ ബുഫേയിലൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ തല തുടങ്ങി ആ തല വരെയുള്ള സാലഡ്സ് ഉണ്ട്. പിന്നെ അതാ വില കൂടിയ സാൽമണൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതാ ഒലീവ്സ് കാര്യങ്ങൾ, റൈസുകൾ, ഇന്ത്യൻ ഫുഡ് അങ്ങനത്തെ കാറ്റഗറി. പിന്നെ സ്റ്റാർട്ടേഴ്സ് ഒരുപാട് ഉണ്ട്, ഫ്രൈഡ് അങ്ങനെയൊക്കെ ഒരുപാട്. ഈത്തപ്പയത്തിനൊക്കെ വലുപ്പം കണ്ട് നമ്മൾ ഞെട്ടിപ്പോ അത്ര പോലെ. ഉള്ളില് പിസ്തൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബക്ലാവ അങ്ങനെ അത്, പിന്നെ മൂസ് കേക്കുകൾ, പിന്നെ അത് ഒരുപാട് ചീസ് കേക്ക്, കുനാഫ, പിന്നെ ഇന്ത്യൻ ബട്ടർ ചിക്കന്, പിന്നെ പാസ്ത. കാണാൻ തന്നെ ഭംഗി. കുറച്ച് ആൾക്കാർ മാത്രം ഏകദേശം സമയമായിക്കണു. ഫ്രഷ് ജ്യൂസും ഇങ്ങനെ തന്നിക്കണം. ഫ്രഷ് ആണ്, പ്യുർ ഫോം. പിന്നെ ഈത്തപ്പയത്തിന് വലിപ്പം കണ്ടോ, ഏകദേശം എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ഉണ്ടോ. പിന്നെ എന്താ ഫത്തയറൊക്കെ തുടങ്ങി. ഫ്രൂട്ട്സ് ഒരുപാട് ഫ്രൂട്ട്സ് കൊടുത്തില്ല. അമ്മ വില കൂടി കുറച്ച് ബെറി അങ്ങനത്തെ സംഭവം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് വന്നിരുന്നു കേട്ടോ. ഏകദേശം ആ 8-10 ആൾക്കാരുടെ ഒരു 1.5 ലക്ഷം രൂപ വലിയ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഫ്രഷ് ജ്യൂസും പ്യുർ ജ്യൂസും പിന്നെ ബെറീസ് ഒക്കെ ക്വാളിറ്റി അത്ര അടിപൊളി കേട്ടോ. ഇത് സ്പിനാച്ചിൻ്റെ ഒക്കെ സമൂസയും പിന്നെ ഷവർമ ഒക്കെ വേറെ ലെവൽ. കമ്മാർ ഇഷ്ടപ്പെട്ടു. തിൻ ബ്രെഡിൽ ചെയ്ത് കേട്ടോ. ഒരാൾ ഇതിൽ കൂടെ ഇങ്ങനെ കവക്കാൻ കൊണ്ട് നടക്കണം. നമുക്ക് നിസ്കരിച്ച് തുടങ്ങാം. നമുക്ക് നിസ്കരിക്കാലേ ബ്രേക്ക് കേട്ടോ. അത് കഴിഞ്ഞ ഭക്ഷണം കഴിക്കാം. സത്യം പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല കേട്ടോ. 10,000 രൂപ പറഞ്ഞിട്ട് അത്യാവശ്യം ഐറ്റംസ് ഉണ്ട്. പക്ഷേ ബുർജ് അറബിൻ്റെ ഉള്ളിൽ ഈ ഒരു ആംബിയൻസിൽ തരുന്നതിനാണ് ഇത്രയും പൈസ. മെയിൻ കോഴ്സ് ലാമ്പിൻ്റെ ഊസി, മട്ടൻ ഊസി, പിന്നെ ഗ്രിൽ ചോപ്സും എല്ലാം ഉണ്ട്. മട്ടൻ ഊസി, റൈസും അതുപോലെ മട്ടനൊക്കെ പാടെ പറഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ കുറച്ച് ടിക്ക അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ലാംബ് ചോപ്സൊക്കെ ഉണ്ടല്ലോ. റൈസിൻ്റെ ക്വാളിറ്റി ഒന്നും പറയല്ല മക്കളെ. ഇതൊരുപാട് അപ്പറ്റൈസേഴ്സ് കൊടുത്തിട്ടുണ്ട്. മട്ടൻ ചോപ്സാണ്. ഇതും പാടെ കഴിച്ച് ഇങ്ങനെ മുതലാക്കാം കേട്ടോ. ആ നല്ലത്. മറ്റേതേ സാധാ ചോറെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും 10,000 രൂപ ഒന്നും മുതലാക്കാൻ പറ്റില്ല. അത് ശരിയാണ്. എന്നാലും മാക്സിമം മട്ടനും ഇതൊക്കെ പാടെ കഴിച്ച്, വില കൂടിയ ഫ്രൂട്ട്സ്, ഡെസേർട്ടൊക്കെ കഴിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലെൻറ്റിൽ സൂപ്പിൻ്റെ ഒക്കെ തിക്നെസ് ഉണ്ട്. എന്താ പെർഫെക്റ്റ്, അടിപൊളി ഷവർമ്മ. വീണ്ടും പറഞ്ഞു ഷവർമ്മ ടേസ്റ്റ് കൊണ്ട് അങ്ങനെ വീണ്ടും പറഞ്ഞു. പ്യുർ ജ്യൂസുകൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയും. അത്ര ഫ്രഷ് കിട്ടോ. പിന്നെ ഡിസേർട്ടിലേക്കൊക്കെ ഒന്ന് പോയി നോക്കി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അറബിക്കായാലും എല്ലാം ഉണ്ട്. ഇത് പറഞ്ഞുതരാം. ഇത് ഉമ്മാലി നമുക്ക് തുടങ്ങാം. പിന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഉമ്മാലി ഉണ്ടല്ലോ, വേറെ ലെവൽ. ഉമ്മാലി ഒന്നും രക്ഷയില്ല കേട്ടോ മക്കളെ. അടിപൊളി അന്യായ ഉമ്മാലി. കല്യാണം കഴിഞ്ഞപ്പോൾ അഞ്ചുമുക്കാൻ്റെ ഡയറ്റൊക്കെ തീർന്നു. ഷുഗർ കട്ട് ഡയറ്റൊക്കെ തീർന്നു അല്ലേ. ഓക്കെ, കഴിച്ചോളൂ. ഈജിപ്തുകാരുടെ സ്വന്തം ഉമ്മാലി അടിപൊളി കരുതി. പക്ഷേ അതിനേക്കാട്ടിലും കൊണ്ടേസാണ് ഈ കാണുന്ന ഡേറ്റ്സിൻ്റെ പുഡിങ് കേട്ടോ. ഈത്തപ്പയത്തിൻ്റെ പുഡിങ് ഒരു രക്ഷയില്ല മക്കളെ. ഇത് അടിപൊളി. ബുർജ് അറബ് ഞാൻ കഴിച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസേർട്ട് ഇത് തന്നെ. ഉമ്മാലി അടിപൊളി എന്ന് കരുതി. പക്ഷേ ഉണ്ടല്ലോ ഡേറ്റ്സ് പുഡിങ്, അതിലേറെ ഡേറ്റ്സ് പുഡിങ്ങാണ് കൊണ്ടേത്. പിന്നെ ബ്ലൂബെറി ചീസ് കേക്ക് അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് മൂസാക്ക, ഐ മീൻ ചോക്ലേറ്റ് മൂസ് കേക്ക് ഒക്കെ സൂപ്പർ. ഡേറ്റ്സ് പുഡിംഗ് ഒക്കെ ഉണ്ടല്ല, അന്യായ സാധനം മക്കളെ. ഡെസേർട്ടിലാണ് ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ബുർജ് അറബിൽ ഓ ലാസ്റ്റ് ഒരു കാവയും പാടെ കുടിച്ചിട്ടൊന്ന് ദഹിക്കാൻ വേണ്ടി. അറബികളെ സ്വന്തം കാവ. പിന്നെ വില കൂടിയ വെള്ളമൊക്കെ ആയിട്ട് ഇവിടെ അത് വെറുതെ അല്ല, ഇവിടെ അത്ര റേറ്റ്. അപ്പോൾ ഇവിടെ വേറെ ബുഫേ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങുകയാണ്. സംഭവം അടിപൊളി. അപ്പോൾ സംഭവം കഴിഞ്ഞു, കുറച്ച് നേരം ഇരിക്കട്ടെ ഇവിടെ. നമുക്കൊരിക്കലും 10,000 രൂപയ്ക്ക് മുതലാക്കാൻ പറ്റില്ല. ഈ കമൻറ്റ് അടിക്കാൻ പറഞ്ഞ ആൾക്കാരോട് പറയാം 10,000 രൂപയ്ക്ക് മുതലാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ലോകത്തിലെ ഏറ്റവും ലക്ഷറി 7-സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്നിട്ട് നോമ്പുറ നോമ്പ് തുറന്ന് നമുക്കൊന്ന്
ആശ്വസിക്കാം. 10,000 രൂപ മുതലാക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെ ഇപ്പൊ അതിന്റെ ഉള്ളിൽ പുറത്ത് ചേടാൻ? അതല്ലേ. ആ ഓക്കെ ഓക്കെ. അഞ്ചു നമുക്ക് ഒരു ബൈ ബൈ കൊടുത്തേ. ബൈ ബൈയോ? ബൈ ബൈ കാണണ്ടോ രാത്രി? ബൈ ബൈ ടൺ ടൺ ടൺ.